നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM സമാനതകളില്ലാത്ത നാശത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് ഇവിടുത്തെ ഏത് സാധാരണ മനുഷ്യർക്കും അറിയാം. CPMന്റെ അടിത്തറ ഹിന്ദു വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. CPMന്റെ അടിവേര് ചീഞ്ഞിരിക്കുന്നു. ഏതു നിമിഷവും അത് നിലം പൊത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. പിണറായിയുടെ രണ്ടാം ഭരണമാണ് വാസ്തവത്തിൽ CPMനെ ഈ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചത്. വർഗീയ പ്രീണനം നടത്തിയും ജനങ്ങളെ കബളിപ്പിച്ചുമൊക്കെ അവർ ആദ്യ ഭരണത്തിന്റെ ആവർത്തനം ഉറപ്പിച്ചെങ്കിലും പിന്നീട് തനി സ്വഭാവം പുറത്തേക്ക് വന്നതോടെ ജനങ്ങൾ ആ പാർട്ടിയെ എങ്ങനെയും കൈവിടാൻ ഒരുങ്ങി മുമ്പോട്ട് പോകുന്നു. CPMന്റെ നാശം അനിവാര്യമാണ്. അത് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ CPM ഇപ്പോഴും തുടരുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM മിനിമം ഗ്യാരണ്ടി വോട്ട് ഉറപ്പാക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ ജയിച്ചത് അപകടകരമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ജനം ആ പാർട്ടിയെ വേണ്ടെന്ന് വെച്ചിട്ടും ചിലർ ആ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും കുടപിടിക്കുന്നു എന്നതിന് തെളിവാണ്. ആ ചിലർ മറ്റാരുമല്ല, കേരള BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അടിമകളായ ചില ശിങ്കിടികളുമാണ്. അവർക്ക് പിണറായിയുടെ ഭരണവും CPMഉം നിലനിന്നേ മതിയാവും. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ കള്ളക്കച്ചവടവും ഇടപാടുകളും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഏത് വിധേയനെയും പിണറായിയെയും CPMനെയും സംരക്ഷിച്ചു നിർത്താൻ അവർ പെടാപ്പാട് പെടുകയാണ്. ഇത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. BJPക്ക് ഹിന്ദു പാർട്ടി എന്ന നിലയിൽ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാരായ ഈഴവരും തീയരും ഒപ്പം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് CPMന്റെ അടിത്തറ. ഈ അവർണ ഹിന്ദു വോട്ടുകളിൽ കെട്ടിപ്പൊക്കിയതാണ് CPMന്റെ അധികാരക്കോട്ട. ആ അധികാരക്കോട്ടയിലേക്കാണ് BJP കടന്നു കയറാൻ ശ്രമിക്കുന്നത്. സവർണ ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് CPMനേക്കാൾ കൂടുതൽ BJPയിലെത്തിക്കഴിഞ്ഞു. അവർണ ഹിന്ദു വോട്ട് കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നതിന് തെളിവായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിന് ആലപ്പുഴയിൽ നടത്താൻ കഴിഞ്ഞ മുന്നേറ്റം മാത്രം മതി അവർണ ഹിന്ദു വോട്ടുകളിൽ BJP ഇടം പിടിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി. ഹിന്ദു വോട്ടുകളിൽ ചോർച്ചയുണ്ടാവുമ്പോൾ സ്വാഭാവികമായും CPMന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാണ് പിണറായി വിജയൻ മുസ്ലിം പ്രീണനവുമായി രംഗത്തെത്തിയത്. ആ കെണിയിൽ മുസ്ലിം സമൂഹം വീണു പോവുകയും പിണറായിയുടെ ന്യൂനപക്ഷ പ്രേമം യഥാർത്ഥത്തിൽ കള്ളത്തരമാണ് എന്നവർ തിരിച്ചറിയുകയും ചെയ്തതോടെ അവർ കൂട്ടത്തോടെ തിരിച്ച് ലീഗിലേക്കും UDFലേക്കും പോയി. അതുകൊണ്ട് തന്നെ പിണറായി ഇപ്പോൾ വീണ്ടും നാടകം തുടരുന്നു. മുസ്ലിം വിരുദ്ധനാണ് എന്ന ഇമേജ് ഉണ്ടാക്കി ഹിന്ദു വോട്ടുകൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഹിന്ദു വോട്ടുകൾ ഇളകിപ്പോയാൽ CPM ഇല്ല എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് ഈ നാടകം കളിക്കുന്നത്. ഇവിടെയാണ് പിണറായിയുടെ കെണിയിൽ BJP വീണുപോയതും അവർ പിണറായിയെ സംരക്ഷിക്കുന്നതും. പിണറായി ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പറയുമ്പോൾ അത് കെണിയാണെന്നും തങ്ങളുടെ കൈകളിലേക്ക് വരേണ്ട വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയാണെന്നും BJPക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. BJP ഫലപ്രദമായി സർക്കാരിനെതിരെയോ പിണറായിക്കെതിരെയോ അദ്ദേഹത്തിന്റെ തിരുട്ടു കുടുംബത്തിനെതിരെയോ ഒരു നടപടിയും എടുക്കുന്നില്ല. എന്നാൽ രണ്ട് കാര്യങ്ങൾ ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഒന്ന്, CPMന്റെ വീഴ്ചയും BJPയുടെ വളർച്ചയും. ആരും കൂടെ നിന്നില്ലെങ്കിലും BJPക്ക് വളരാതിരിക്കാൻ കഴിയില്ല, CPMന് തകരാതിരിക്കാനും കഴിയില്ല. CPMന്റെ വോട്ട് ബാങ്കായ ഹിന്ദു വോട്ടുകൾ ഇളകി മാറുമ്പോൾ, ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതെ വരുമ്പോൾ CPMന് മുമ്പിലുള്ളത് വീഴ്ച മാത്രമാണ്. ആ വീഴ്ചയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും കാണുന്നത്. ആലപ്പുഴയിൽ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ നേതാവ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് കഴിഞ്ഞ 2 ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ മധു എന്നയാൾ ഇപ്പോൾ ഇത് BJPയിലേക്ക് പോകുന്നു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ ആയിരുന്ന, മുൻ മന്ത്രിയായിരുന്ന, ആദർശധീരൻ എന്നറിയപ്പെടുന്ന G.സുധാകരൻ BJPയുടെ പക്ഷത്താണ് എന്ന് BJP നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടും സുധാകരൻ നിഷേധിച്ചിട്ടില്ല. EP ജയരാജൻ BJPയിൽ ചേരുന്നതിന് വേണ്ടി ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നു. അതായത് സംസ്ഥാന നേതാക്കളടക്കം പ്രാദേശിക നേതാക്കളടക്കം BJPയിലേക്ക് ചേക്കേറാനുള്ള മനസ്സുമായി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച. ഇപ്പോഴിത് അണകെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് KSുരേന്ദ്രനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന BJPയുമാണ്. അവരത് ആഗ്രഹിക്കുന്നില്ല. ആ അണ പൊട്ടിയാൽ പിന്നെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പശ്ചിമബംഗാളിൽ സംഭവിച്ചത് അതാണ്. CPMകാർ കൂട്ടത്തോടുകൂടി ഒഴുകിയെത്തിയത് അവരുടെ അന്നത്തെ ഏറ്റവും വലിയ വർഗീയ ശത്രുവായ തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. ത്രിപുരയിൽ CPMകാർ പോയത് വർഗീയ ശത്രുവായ BJPയിലേക്ക്. സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതും അതുതന്നെയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന അണ പൊട്ടാൻ വെമ്പി നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒരു തുള ആരെങ്കിലും ഇട്ടുകൊടുക്കണം, അപ്പോൾ ആ ജലപ്രവാഹം നേരെ തുളയിട്ട് കൊടുക്കുന്നിടത്തേക്ക് പോകും. ഇവിടെ തുളയിട്ട് കൊടുക്കേണ്ടത് കോൺഗ്രസ് അല്ല, BJPയാണ്.
കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി ആണ്. ശ്രമിച്ചാൽ മാത്രമേ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി സി പി എമ്മിൽ നിന്നും ആളുകളെ കിട്ടൂ. സി പി എമ്മിൽ നിന്നും സ്വാഭാവികമായി ആളുകൾ പോകേണ്ടത് ബി ജെ പിയിലേക്കാണ്, കോൺഗ്രസിലേക്കല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ രാഷ്ട്രീയം മാറിമറിയും. ഒരു വശത്ത് ബി ജെ പിയും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരും, മറുവശത്ത് കോൺഗ്രസും ലീഗും അവരെ പിന്തുണയ്ക്കുന്നവരും. ഈ രണ്ട് മുന്നണികളിലേക്ക് ഏറെ വൈകാതെ കേരളം മാറുമെന്ന് തീർച്ച. അവിടെ സി പി എം ഇല്ലാതായി പോകും. സി പി എമ്മിലെ ഹിന്ദുക്കൾ ബി ജെ പിയിലേക്കും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിലേക്കും പോകും. മുസ്ലിം ലീഗും കോൺഗ്രസുമായിരിക്കും ഒരു വശത്ത്, രണ്ട് കേരള കോൺഗ്രസുകാർ, യു ഡി എഫിലും എൽ ഡി എഫിലും നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസുകാർ. അവർ എവിടെ നിൽക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ബി ജെ പി സഖ്യത്തിലാവാം, അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിലാവാം. ഇത് വരാൻ പോകുന്ന കേരളത്തിൻ്റെ കൃത്യമായ ചിത്രമാണ്. ആരൊക്കെ തടഞ്ഞു നിർത്തിയാലും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അത്തരത്തിൽ ശക്തമായ വിഭജനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ചരിത്രത്തിന് അനിവാര്യതയാണ്. ഇത് എന്നേ എന്നത് മാത്രമാണ് ബാക്കിയാവുന്നത്. ഇപ്പോൾ അതിനു പറ്റിയ അന്തരീക്ഷമാണ്. എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ അണകെട്ടി തടഞ്ഞു നിർത്തുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറേ അടിമകളും. അവരുടെ മുൻഗണന സി പി എം അല്ല, നേരെ മറ്റു ശ്രീജിത് പണിക്കരും ഷാജൻ സ്കറിയയും ഒക്കെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്നത് മറുനാടനെയാണ്. കഴിഞ്ഞ ദിവസം ഓഫീസിലേക്ക് ചോദിക്കാൻ ചെല്ലും, വീട്ടിൽ കയറി തല്ലും, മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം ഇന്നലെ രാത്രി നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് സംശയിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ കറിയാ വിഭാഗം മഞ്ഞകളും അതിൽപ്പെടും. മാധ്യമങ്ങൾക്കും ആപ്രകൾക്കും നിയമത്തിന് മുന്നിൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നിയമത്തിന് മുന്നിൽ അവരും നമ്മളെ പോലെ തുല്യരാണ്. ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങുന്നതും നടത്തുന്നതും വ്യക്തമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികളെയും സംഘടനകളെയും അനാവശ്യമായി ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനും അവർക്ക് അവകാശമില്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് ആരും അധികാരം നൽകിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നിയമവഴിക്ക് തന്നെ അവരെ നേരിടാൻ കഴിയും. അത് ആ വഴിക്ക് തന്നെ പോകും, പോകണം. എന്നാൽ സമൂഹത്തിൽ മനഃപൂർവ്വം അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമമുണ്ടായാൽ അത്തരം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അതേ അസ്വസ്ഥതകൾ നേരിടേണ്ടി വരും. പറഞ്ഞതിന് അത്രമേ അർത്ഥമുള്ളൂ. ഇതൊരു ഭീഷണിയാണ്. പണ്ട് പി വി അൻവർ മറുനാടനെതിരെ നടത്തിയ കൊലവിളിയുടെ തനിയാവർത്തനം. അന്ന് അൻവർക്ക് രഹസ്യവും പരസ്യവുമായി പിന്തുണ കൊടുത്ത് രംഗത്തുണ്ടായിരുന്ന സുരേന്ദ്രനെ ഇപ്പോൾ സഹിക്കാനേ കഴിയുന്നില്ല. മറുനാടനെ അങ്ങ് തീർത്തു കളയും എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ രംഗത്തിറങ്ങുന്നു. സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ചില അടിമകൾ ഒപ്പം ജയ് വിളിക്കുന്നു. ലക്ഷ്മി കാനത്തിൻ്റെ പേരുള്ള ഒരു സ്ത്രീയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടി നിൽക്കുന്നത് അവരാണ്. സുരേന്ദ്രൻ്റെ അടിയിലെ കമൻറ്റുകൾ ആയിരത്തിലധികമാണ് എന്ന് പറയുമ്പോഴും കാണുന്നത് നാലിലൊന്ന് പോലുമില്ല. സുരേന്ദ്രനെ വിമർശിക്കുന്നവരുടെ കമൻറ്റുകളൊക്കെ അപ്പോൾ നീക്കം ചെയ്യുന്നത് കൊണ്ടാവാം കാണാത്തത്. അതെന്തും ആവട്ടെ, സുരേന്ദ്രൻ എന്തിനാണ് മറുനാടൻ ഇത്രമാത്രം ഭയപ്പെടുന്നത്? മറുനാടൻ എല്ലാ നേതാക്കന്മാരെയും എല്ലാ പാർട്ടിയെയും വിമർശിക്കാറുണ്ട്. അതിന് ഒരു പാർട്ടിക്കും ഇളവില്ല. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സി പി എമ്മിനെയാണ്. കാരണം അവരാണ് നാട് ഭരിക്കുന്നത്. കേരളത്തിലെ ബി ജെ പിയെ വിമർശിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി അവസരം മുതലെടുത്ത് വളരാതെ അതിനെ അണകെട്ടി തടഞ്ഞു നിർത്തുന്ന, പിണറായി സംരക്ഷിക്കുന്ന സുരേന്ദ്രനെയും സംഘത്തെയും വിമർശിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. പിണറായിക്കെതിരെ ഫലപ്രദമായി എത്ര സമരങ്ങൾ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം നടത്തിയിട്ടുണ്ട്. 2018 ഹിന്ദുവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ശബരിമലയിലെ ഭക്തരെ വേദനിച്ചപ്പോൾ സമരം നടത്തി നേതാവായ സുരേന്ദ്രനെ ആത്മാർത്ഥമായി പിന്തുണച്ചത് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പ്രസിഡന്റ് ആയതിനു ശേഷം സുരേന്ദ്രൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി വിമർശിക്കാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിമർശിക്കാൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മറുനാടന് അവകാശമുണ്ട്. ആ അവകാശമാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത്. അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. പറയുന്നത് വ്യാജമാണെങ്കിൽ ആ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടിയെടുക്കാം. അല്ലാതെ പിണറായിയുടെ വഴിയെ കള്ളക്കേസ് കൊടുക്കാനും വഴിയിലിട്ട് കൈകാര്യം ചെയ്യാനുമാണ് രംഗത്തിറങ്ങുന്നതെങ്കിൽ ഇവിടുത്തെ സാധാരണ മനുഷ്യർ അത് അംഗീകരിക്കില്ല. സത്യം വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം മറുനാടൻ പണ്ടേ ഏറ്റെടുത്തതാണ്. ഇവിടെ സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷത്തെ ഉപയോഗിക്കാതെ മറുനാടനെതിരെയും ശ്രീജിത് പണിക്കർക്കെതിരെയും ഒക്കെ ആഹ്വാനം നടത്തി ആസ്വദിച്ച് ജീവിക്കുന്നു എന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ബി ജെ പിക്ക് ഇതിനേക്കാൾ വലിയ അനുകൂലമായ അന്തരീക്ഷം വേറെയില്ല. വിശ്വാസ്യതയുള്ള നേതൃത്വമില്ല എന്നത് മാത്രമാണ് ബി ജെ പി നേരിടുന്ന പ്രതിസന്ധി. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അസ്വസ്ഥരാണ്. അവർക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും അതൃപ്തിയുണ്ട്. പക്ഷെ വിശ്വാസമുള്ള നേതൃത്വം അവർക്കില്ല. ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന, പിണറായി സർക്കാരിന് വൃത്തികേടുകൾക്കെതിരെ നിലപാടെടുക്കുന്ന ശക്തമായൊരു നേതൃത്വം ഉണ്ടായാൽ ബി ജെ പിക്ക് അതിവേഗത്തിൽ ഭരണം പിടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അതൃപ്തരും അസ്വസ്ഥരുമാണ്. മുനമ്പടക്കമുള്ള വിഷയങ്ങളിൽ പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന സമൂഹവുമായി അവർ മാറിയിരിക്കുന്നു. പക്ഷെ സുരേന്ദ്രന് അതൊന്നും മുതലെടുക്കാൻ ഒരു താല്പര്യവുമില്ല.
ഷോൺ ജോർജിനെ പോലെ, അനൂപാന്റണിയെ പോലെ പ്രഗത്ഭരായ ക്രൈസ്തവ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യമില്ല. സന്ദീപ് വജസ്പതിയെ പോലെ, പി ആർ ശിവശങ്കരെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ എങ്ങനെയെങ്കിലും സന്ദീപ് വാര്യരുടെ വഴിയെ ബി ജെ പി വിട്ടുപോയാൽ മതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം തിരിച്ചറിയുക, ബി ജെ പിയുടെ വളർച്ച കേരളത്തിലെ ചരിത്രത്തിന് അനിവാര്യതയാണ്. സി പി എമ്മിന് തകർച്ച പോലെ അതിൽ മുതലെടുക്കാൻ പറ്റിയ നേതൃത്വമില്ലാത്തതുകൊണ്ട് മാത്രം വൈകുന്നു. എന്തെങ്കിലും ബി ജെ പി നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കിയാൽ ഞൊടിയിടയിൽ സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും.